നമസ്കാരം തൊട്ടടുത്ത് കടന്ന് ഇന്ത്യയെ ചൊറിഞ്ഞ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നല്ല പണി വാങ്ങിച്ചു കൂട്ടുന്നത് പോരാതെ ഇപ്പോൾ പാകിസ്ഥാൻ ഫ്രാൻസിനെ കൂടി ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിൽ കുറേ മാസങ്ങൾക്ക് മുമ്പ് പ്രവാചകനെ നിന്ദിച്ചു എന്ന പേരിൽ അവിടുത്തെ ഒരു അധ്യാപകനെ തലയിർത്ത് കൊന്നതിന് ശേഷം അവർ അവരുടെ നിയമങ്ങളിൽ കുറച്ച് കാതലായ മാറ്റങ്ങളൊക്കെ വരുത്തുകയുണ്ടായി പർദ്ദയൊക്കെ നിരോധിക്കുകയും ചില മദ്രസകളിൽ അവർ കുറേ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തു സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതികരണങ്ങൾ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു തുർക്കിയും പാകിസ്ഥാനും അതുപോലുള്ള രാജ്യങ്ങളൊക്കെ ഈ ഫ്രാൻസിന് എതിരെ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു പ്രക്ഷോഭം എന്നത് ഫ്രാൻസുകാർക്ക് അതായത് ഫ്രഞ്ച് വിരുദ്ധ പ്രക്ഷോഭങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ പുറത്ത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അധികമായിട്ട് അവർ അവിടുത്തെ ഇൻ്റർനെറ്റൊക്കെ കട്ട് ചെയ്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം ഇതിനിടയ്ക്ക് ഫ്രഞ്ച് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കിടയിൽ താൽക്കാലികമായി രാജ്യം വിടണമെന്ന് ഫ്രാൻസ് പാകിസ്ഥാനിലെ അവരുടെ എല്ലാ പൗരന്മാരോടും ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിൽ ഫ്രഞ്ച് പൗരന്മാർക്കെതിരെ വ്യാപകമായി പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പാകിസ്ഥാനിലെ ഫ്രഞ്ച് എംബസി മുന്നറിയിപ്പ് നൽകുന്നത് പാകിസ്ഥാനി പ്രതിഷേധക്കാരുമായുള്ള പുതിയ ഏറ്റുമുട്ടലിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ആഴ്ച മരിച്ചിരുന്നു ഫ്രഞ്ച് അംബാസഡറെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട തീവ്രവാദ സംഘടനയായ തെഹ്രീക് ഇ ലബ അഥവാ TLP നേതാവ് സാദ് ഹുസൈൻ റിസ്വിയെ പാകിസ്ഥാൻ സർക്കാർ അറസ്റ്റ് ചെയ്തതോടെ പ്രതിഷേധം ഈ ആഴ്ച രൂക്ഷമാവുകയായിരുന്നു കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ സംസാരിച്ച പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് റാഷിദ് അഹമ്മദ് രാഷ്ട്രം പ്രവാചകന്റെ ബഹുമാനം സംരക്ഷിക്കുന്നതിനെ അനുകൂലിക്കുന്നതാണെന്നും എന്നാൽ TLPയുടെ ആവശ്യങ്ങൾ പാകിസ്ഥാനെ ലോകമെമ്പാടും ഭീകര രാഷ്ട്രമായി ചിത്രീകരിക്കാൻ ഇട നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ തന്നെ പല രാജ്യങ്ങളും പാകിസ്ഥാനെ ഭീകര രാഷ്ട്രമായിട്ട് മുദ്ര കുത്തുന്നുമുണ്ട് UNലാണെങ്കിലും മറ്റ് സംഘടനകളിലൊക്കെ ആണെങ്കിൽ തന്നെ പാകിസ്ഥാനെ ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്നുണ്ട് പക്ഷേ പാകിസ്ഥാനും ഇമ്രാൻഖാനും മാത്രം ഇതൊന്നും മനസ്സിലാവാഞ്ഞിട്ടാണോ എന്തോ അവർ ഇപ്പോഴും പഴയ രീതി തന്നെയാണ് തുടർന്നുകൊണ്ട് പോകുന്നത് നമ്മുടെ ആർട്ടിക്കിൾ കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിനെ തുടർന്നുണ്ടാവുമായിരുന്ന അക്രമ സംഭവങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഇന്ത്യൻ സർക്കാർ കാശ്മീരിൽ കുറച്ച് കാലത്തേക്ക് ഇൻ്റർനെറ്റ് അവിടെ ഉപയോഗിക്കുന്നത് നിർത്തിവെച്ചിരുന്നു അത് ഇൻ്റർനെറ്റ് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അതിനെതിരെ UNൽ പോയി പോലും ആഞ്ഞടിച്ചതാണ് ഇതേ പാകിസ്ഥാൻ പക്ഷേ ഇന്ന് സ്വന്തം രാജ്യത്തെ ഈ ഒരു തീവ്രവാദ മത പാർട്ടിയെ നിരോധിച്ചതിൻ്റെ പേരിൽ നടക്കുന്ന ആഭ്യന്തര കലാപം പടരുന്നത് ഭയന്ന് അവർ യൂട്യൂബ് ഫേസ്ബുക്കും അടക്കമുള്ള രാജ്യത്തെ മുഴുവൻ സോഷ്യൽ മീഡിയകളും ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ കാശ്മീർ പോലെ ഒരു സംസ്ഥാനത്തെ മാത്രം ഇൻ്റർനെറ്റ് കട്ട് ചെയ്തപ്പോൾ അതിനെതിരെ UNൽ പോയ ടീമാണെന്ന് ഓർക്കണം ഇന്നവർ രാജ്യത്തെ മുഴുവൻ സോഷ്യൽ മീഡിയകളും കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അവർ ഇപ്പോൾ ഇരിക്കുന്നത് ഒപ്പം പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപവും ഫ്രഞ്ചുകാർക്കെതിരെയുള്ള അക്രമങ്ങളും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ മിക്കവാറും ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയതുപോലെ ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നും നല്ല പണിയേരുന്നു മേടിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്